ഓക്കെ, കളർ പാലറ്റ് സൗകര്യപ്രദം എന്ന് പറയുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവർത്തനം 1.5 ചിത്രങ്ങളെ ഗ്രൂപ്പ് ചെയ്യാമെന്നുള്ളത് വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റുകൾക്ക് കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് നിറം നൽകുന്നത് പോലെ നിറം ഒഴിവാക്കാനും കഴിയും. കളർ പാലറ്റിൻ്റെ ഇടത്തെ അറ്റത്തുള്ള എക്സ് അഥവാ ഇൻടു മാർക്ക് ഉപയോഗിച്ചാൽ മതി. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ സ്ട്രോക്കിന് നിറം നൽകാനും ഒഴിവാക്കാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, കളർ പാലറ്റിൽ നിന്ന് നിറം കൊടുക്കുകയും ചെയ്യാം, അതേപോലെ നിറം ഒഴിവാക്കുകയും ചെയ്യാം, അതായത് ഒബ്ജക്റ്റിൻ്റെ അല്ലേ. അപ്പോൾ ഈ എക്സ് മാർക്കിൽ അഥവാ ഇടത്തെ അറ്റത്തുള്ള എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിറം ഒഴിവാക്കാൻ സാധിക്കും. ഇതേ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സ്ട്രോക്കിൻ്റെ നിറം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്കും ഫില്ലൊക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ഒപ്പാസിറ്റി. എന്താണ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ഒപ്പാസിറ്റിയുടെ അളവ് വ്യത്യാസപ്പെടുത്തി ഒബ്ജക്റ്റുകൾക്ക് നിറം നൽകിയതിൻ്റെ കടുപ്പത്തിൽ എന്ത് ചെയ്യാം, വ്യത്യാസം വരുത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒപ്പാസിറ്റി അതിൻ്റെ നിറത്തിൻ്റെ ആ ഒരു കടുപ്പം, അതായത് നിറത്തിൻ്റെ ആ ഒരു കട്ടി കുറക്കുന്നതിനും കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്പാസിറ്റി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 1.6 നോക്കാം. ചായ കപ്പിലേക്ക് എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ക്യാൻവാസിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ചായക്കപ്പിൻ്റെ ചിത്രം വരച്ചെടുക്കാം. ഒരു ദീർഘവൃത്തത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഒഴിവാക്കിയാൽ ചായക്കപ്പിൻ്റെ രൂപം വരച്ചെടുക്കാൻ കഴിയും. താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ചിത്രം 1.4 ചെയ്യേണ്ടത് അഥവാ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വൃത്തം വരക്കുന്ന ടൂൾ ഉപയോഗിച്ച് ലംബമായ ഒരു ദീർഘവൃത്തം വരക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഫയൽ ഓപ്പൺ ചെയ്യണം. അതിന് നമുക്ക് അപ്ലിക്കേഷനിൽ പോവാം, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു വെച്ച ഫയൽ ഓപ്പൺ ചെയ്യാൻ അപ്ലിക്കേഷൻ സോറി ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഹോം ഫോൾഡർ അഥവാ നമ്മൾ ഡെസ്ക് ടോപ്പിൻ്റെ മുകളിലുള്ളതാണ് ഹോം ഫോൾഡർ വരെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ആ ഒരു ലോഗിൻ യൂസർ നെയിം ആയിരിക്കും അവിടെ ഹോം ഫോൾഡറിൻ്റെ പേരായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹോം ഫോൾഡർ എടുത്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഞാൻ സ്റ്റാൻഡേർഡ് 10B എന്ന് പറഞ്ഞ ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ് 10B ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുള്ള സോസർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ചെറുതാക്കി വെച്ചു, അതൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെച്ചതാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു കപ്പ് വരക്കാൻ, അതിന് നമ്മളോട് ആദ്യത്തെ പ്രവർത്തനം പറഞ്ഞാൽ എന്തായിരുന്നു, ലംബമായിട്ടൊരു ദീർഘവൃത്തം വരക്കാനാണ് അല്ലേ. അപ്പോൾ സർക്കിൾ ടൂൾ എടുത്തിട്ട് ലംബമായിട്ടൊരു ദീർഘവൃത്തം വരച്ചു. അപ്പോൾ ഇവിടെ കളറില്ല, കളറില്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. കളർ പാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടും കളർ വരുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ഒപ്പേസിറ്റി. ഇപ്പോൾ അവിടെ ആൽഫ ഒപ്പേസിറ്റി കുറവാണ്, കളർ കാണുന്നില്ല അല്ലേ. ആൽഫ ഒപ്പേസിറ്റി കൂട്ടണം, നമ്മൾ മൗസ് പോയിന്ററേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നമ്മൾ ആൽഫ ഒപ്പേസിറ്റി ഉണ്ട്, അതേപോലെ ബ്ലർ കൂടിയിരുന്നാൽ കാണില്ല, അതേപോലെ ഒപ്പാസിറ്റി കുറഞ്ഞിരുന്നാലും കാണില്ല. അപ്പോൾ ഒപ്പാസിറ്റി കൂടുതലായിട്ട് ഫുള്ളായിരിക്കണം, ആൽഫ ഒപ്പാസിറ്റി ഫുള്ളായിരിക്കണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നിറങ്ങളിൽ നിഴലും വെളിച്ചവും മാതൃകയിലേതുപോലെ ക്രമീകരിക്കുക അഥവാ ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഫിൽ ടാബിൽ എന്ത് ചെയ്യണം, റേഡിയൽ ഗ്രേഡിയൻ്റ് എടുക്കണം. അവിടെ സ്ട്രോക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യണം കേട്ടോ, ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫിൽ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് റേഡിയൽ ഗ്രേഡിയൻ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് കളർ കൊടുക്കാൻ പറഞ്ഞിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഓരോ നോഡിലും കളർ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെൻട്രലിലെ നോഡിൽ ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ ഒരു ബ്ലൂ കളർ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം, അതേപോലെ സൈഡിലെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബ്രൗൺ കളറും കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലിലെ നോഡ് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വെക്കാം. ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കപ്പിൻ്റെ ആകൃതി ലഭിക്കാൻ പ്രസ്തുത ചിത്രത്തിൽ നിന്ന് അനുയോജ്യമായ ഭാഗം ആകൃതിക്കനുസരിച്ച് ഒഴിവാക്കിയാൽ മതി. ഇതിനായി മറ്റൊരു വൃത്തം വരച്ച് മാതൃക പോലെ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വൃത്തം വരക്കണമെങ്കിൽ സർക്കിൾ ടൂൾ എടുക്കണം, ഒരു വൃത്തം വരക്കുക. വൃത്തം വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ കൊണ്ടു വെക്കണം. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, കുറച്ച് വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അടിഭാഗം ഒരു കപ്പിൻ്റെ ഷേപ്പ് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യണം,
ഇത് മുകളിൽ ഇങ്ങനെ ക്രമീകരിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കപ്പിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ പറയാ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇവ രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്യാമെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിക്കാം, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി സെലക്ട് ആണെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് രണ്ടാമത്തെ വൃത്തം സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. തുടർന്ന് പാത്ത് മെനുവിലെ ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ രണ്ട് ചിത്രങ്ങളും ചേർന്നിരിക്കുന്ന ഭാഗം ഒഴിവാകുകയും ആദ്യ വൃത്തം കപ്പിൻ്റെ ആകൃതിയിലേക്കാവുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് നമുക്ക് ഇനി പാത്ത് മെനുവിൽ നിന്ന് എന്തെടുക്കണം, ഡിഫറൻസ് എടുക്കണം. പാത്തിൽ പോയിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമ്മൾ ആ രണ്ടും കൂടി ചേർന്നിരുന്ന ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടിയത്തെ ഭാഗം കപ്പിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്, കപ്പിൻ്റെ വായ്ഭാഗം വരക്കാനായി യോജിച്ച വലുപ്പത്തിലും നിറത്തിലും ദീർഘവൃത്തങ്ങൾ വരച്ച് ആദ്യ വൃത്തത്തോട് ചേർത്ത് വെക്കുക. അതായത് ഇങ്ങനെ നമ്മൾ വൃത്തത്തോട് ചേർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൃത്തം വരക്കാം. വൃത്തം വരക്കാനുള്ള ടൂള് സർക്കിൾ ടൂൾ എടുക്കുക. അതിനുശേഷം നമ്മൾ വൃത്തം വരച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കപ്പിൻ്റെ വായ്ഭാഗം പോലെ നമ്മൾ ക്രമീകരിച്ച് വെക്കുക. അതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കപ്പിൻ്റെ വായ്ഭാഗം പോലെ വെക്കുക. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇതിനിപ്പോൾ ഫില്ലുണ്ട് അല്ലേ, ഇതിൻ്റെ സ്ട്രോക്കും ഫില്ലും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഫിൽ കളർ നമുക്ക് വേണ്ട, ആദ്യം നമുക്ക് സ്ട്രോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് ഓപ്പൺ ചെയ്യാം, ഫ്ലാറ്റ് കളർ കൊടുക്കാം. അതിൻ്റെ കളർ നമുക്ക് ബ്രൗൺ കളർ ആക്കണം. അപ്പോൾ ഇനി നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് കളർ പാലറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് കളറ് സെലക്ട് ചെയ്യുകയും ചെയ്യാം. വീലിൽ പോയിട്ട് ഈ എന്താണ് വീൽ, കളർ വീലിൽ നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണ്, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഈ കളർ പാലറ്റിൽ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ വിഡ്ത് നമുക്കൊന്ന് കൂട്ടാം. ഇനി നമുക്ക് ഫില്ല് ഒഴിവാക്കാം. ഫിൽ ടാബ് എടുത്തിട്ട് ഇവിടെ നോ പെയിൻറ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫില്ലിൻ്റെ ആ ഒരു വൃത്തത്തിൻ്റെ ഫിൽ കളർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് കളറില്ല. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ വെച്ചിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, ചിത്രങ്ങളെ ഗ്രൂപ്പ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്തു, അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അടിയിലെ ആ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം എന്താ ഗ്രൂപ്പ് ചെയ്യാൻ ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, കപ്പിന് പിടി വരച്ച് ചേർക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രത്തിൽ അഥവാ ചിത്രം 1.5 കാണിച്ചിരിക്കുന്നു. ഇതിനായി ചെയ്ത പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്യൂ എന്നിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കപ്പിന് പിടുത്തം വരക്കാൻ നമ്മളൊരു വൃത്തം വരക്കുന്നു, അതിൻ്റെ എന്തെടുക്കണു, അതിൻ്റെ സ്ട്രോക്ക് മാത്രമാക്കുന്നു. അതിനെ സ്ട്രോക്ക് മാത്രമാക്കി ഡിഫറൻസ് ചെയ്തിട്ട് നമുക്കങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സ്ട്രോക്ക് മാത്രമാക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, സ്ട്രോക്ക് മാത്രമാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങൾ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു വൃത്തം വരക്കണം. വൃത്തത്തിന് ഇപ്പോൾ ഓൾറെഡി സ്ട്രോക്ക് മാത്രമേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇങ്ങനെ സ്ട്രോക്ക് മാത്രമാക്കിയിട്ട് മാറ്റാനാണ്. അപ്പോൾ സ്ട്രോക്ക് മാത്രമാക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓക്കെ, അത് സ്ട്രോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വൃത്തം വരക്കണം. ആ വൃത്തത്തിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കണം. ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റ് പോയിട്ട് നോ പെയിൻറ്റ് കൊടുക്കാം, ഫിൽ കളർ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഫിൽ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെരിച്ചു വെക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ വൃത്തം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡിഫറൻസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ സെലക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്ത് രണ്ടാമത്തത് ഷിഫ്റ്റ് അമർത്തി പിടിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് പാത്തിൽ പോയിട്ട് ഡിഫറൻസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഷേപ്പിലല്ല, നമുക്കവിടെ ഷേപ്പ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ എന്ത് ചെയ്യാം, അത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു സ്ട്രോക്ക് മാത്രമാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വൃത്തം വരച്ചിട്ട് അതിനെന്ത് ചെയ്യണം, സ്ട്രോക്ക് മാത്രമാക്കണമെങ്കിൽ നമ്മളതിൻ്റെ ഫില്ല് ഒഴിവാക്കിയിട്ട് സ്ട്രോക്ക് കൊടുക്കണം അല്ലേ. ഫില്ല് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്, സ്ട്രോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെക്കുന്നു. ഇതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ വിഡ്ത് ഒന്ന് കൂട്ടാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇവിടെ നമ്മൾ മുകളിലൊരു വൃത്തിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതിന് പിടുത്തമായിട്ട് തോന്നണമെങ്കിൽ ഇതിനെ ബാക്കിലോട്ട് ക്രമീകരിക്കണം. അപ്പോൾ ബാക്കിലേക്ക് ക്രമീകരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റിൽ ഓവർ റേസ് ഒക്കെ അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് കീബോർഡിൽ എന്തോ ഉപയോഗിക്കാം, പേജ് ഡൗൺ ഉപയോഗിക്കാം. ഓക്കെ, പേജ് ഡൗൺ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു
ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, താഴേക്ക് പോയി. പേജ് അപ്പ് ചെയ്താൽ മുകളിലേക്ക് വരും, പേജ് ഡൗൺ ചെയ്താൽ താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കപ്പിൻ്റെ പിടുത്തമായിട്ട് നമ്മൾ തോന്നുന്ന രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഇതും എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 1.7 ചായ നിറക്കൽ എന്നുള്ള ഭാഗം നോക്കാം. കപ്പിനുള്ളിൽ ചായ നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്ന തരത്തിൽ നിറം നൽകണം. അതിനായി കപ്പിൻ്റെ വായി ഭാഗത്തിന് അല്പം താഴെ ഉചിതമായ ദീർഘവൃത്തം വരച്ച് ചായയുടെ നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വൃത്തം മറ്റുള്ളവയോട് ചേർത്ത് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ചായ ഇരിക്കുന്നത് പോലെ തോന്നാൻ നമുക്കൊരു വൃത്തം വരക്കാം. ആ വൃത്തം വരച്ചതിന് ശേഷം നമുക്കത് എന്ത് ചെയ്യാം, അതിൻ്റെ ഫില്ലെടുക്കാം, അതേപോലെ സ്ട്രോക്ക് ക്ലോസ് ചെയ്യാം. ഇനി ചായയുടെ കളറ് കൊടുക്കണം. ചായയുടെ കളറ് നമുക്ക് ഏകദേശം നമുക്ക് തോന്നുന്ന ഒരു കളർ, അതായത് ചായയുടെ കളർ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കളർ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രമീകരിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ചായ കപ്പിലിരിക്കുന്നത് പോലെ തോന്നുന്ന രീതിയിൽ നമ്മൾ ആ വൃത്തം ഇതിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇത് രണ്ടും സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി പ്രവർത്തനം 1.8 കപ്പും സോസറും ഒന്നിച്ച് എന്നുള്ള ഭാഗം നോക്കുക. ഗ്രൂപ്പ് ചെയ്യപ്പെട്ട സോസറിൻ്റെ ചിത്രത്തിന് മുകളിലായി ഗ്രൂപ്പ് ചെയ്യപ്പെട്ട കപ്പിൻ്റെ ചിത്രം ഉചിതമായി ചേർത്ത് വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോസർ ഇവിടെ കൊണ്ടുവരാം. സോസർ ഒന്ന് വലുതാക്കി വെക്കുക. അതിനുശേഷം കപ്പ് അതിൻ്റെ മുകളിലിരിക്കുന്നത് പോലെ വെക്കുക. കപ്പ് വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കപ്പിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു, സോസർ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടിനെയും നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ഒന്നാമത്തെ കപ്പിനെ നമ്മൾ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് അമർത്തി പിടിച്ച് സോസറിനെയും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതാക്കി വെക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് പ്രവർത്തനം 1.9 ആവി പറക്കും ചായ എന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ ചൂട് ചായ നിറച്ച കപ്പിൽ നിന്ന് ആവി പറക്കുന്നതായി ചിത്രീകരിക്കുന്നതിന് ചിത്രത്തിന് കുറച്ചുകൂടി സ്വാഭാവികത ഉണ്ടാക്കും അല്ലേ. അതിന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. കാലിഗ്രഫിക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ചായക്കപ്പിന് കുറച്ച് മുകളിലായി രണ്ടോ മൂന്നോ വരകൾ ലംബമായി വരക്കുക. ഇവയെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. വരകൾക്ക് യോജ്യമായ നിറം നൽകുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ബ്ലർ സൗകര്യം ഉപയോഗിച്ച് ഉചിതമായ തരത്തിലേക്ക് ചിത്രത്തെ വ്യത്യാസപ്പെടുത്തുക. ചിത്രങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളതൊന്ന് താഴേക്ക് വെക്കുക, കുറച്ച് വലുതാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് കാലിഗ്രഫി ടൂൾ, ഇതാണ് കാലിഗ്രഫി ബ്രഷ് ടൂൾ, അതെടുത്തിട്ട് നമ്മൾ ഇവിടെ മുകളിലിങ്ങനെ ഇത്തരത്തിൽ മൂന്ന് ലംബമായിട്ടുള്ള വരകൾ വരക്കാണ്. അപ്പോൾ അത് മൂന്ന് നമ്മൾ വരച്ചു. ഇനി നമുക്കത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച്. അപ്പോൾ ഓൾറെഡി നമുക്ക് കളറ് വേണ്ട വിധത്തിൽ തന്നെ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കത് മൂന്നിനെയും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് ഇതിനെ ബ്ലറർ ഒന്ന് കൂട്ടി കൊടുക്കുക. ബ്ലറർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ആവിയുടെ പോലെ തോന്നും നമുക്ക്. ഇനി നമുക്ക് ഇതിവിടെ കൊടുന്ന് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടിനെയും, അതായത് ഇപ്പോൾ വരച്ചതിനെയും നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചതിനെയും എന്ത് ചെയ്യാം, ഗ്രൂപ്പാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമുക്ക് ചായക്കപ്പിൻ്റെ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ലോഗോയുടെ രൂപത്തിലേക്ക് രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇനിയും ചില പ്രവർത്തനങ്ങൾ കൂടി ആവശ്യമില്ലേ. സാധാരണ ലോഗോയോടൊപ്പം സ്ഥാപനത്തിൻ്റെ പേരോ പരസ്യവാചകങ്ങളോ ഒക്കെ നൽകാറുണ്ട്. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഫയലിൽ പോവാം. നമുക്ക് സേവ് ചെയ്തത് കൊണ്ട് ഓൾറെഡി സേവിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ആ ഫയലിലേക്ക് സേവ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ.